ഹായ് ഹലോ, ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൗരിശങ്കരത്തിൽ ആ ഒരു സ്നേഹം അതിങ്ങനെ പറയാതെ കൊണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ശങ്കറിൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ. ഗൗരി വിവാഹം സമ്മതിച്ചു കഴിഞ്ഞതാണ്, നവീനുമായിട്ടുള്ള വിവാഹം ഏതാണ്ട് ഉറപ്പിച്ചവർ മട്ടിൽ നിൽക്കുകയാണ്. ഇനി എന്തായിരിക്കും കഥയിൽ സംഭവിക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ ഗൗരിയെയും ശങ്കറിനെയും എന്താ പറയുക, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ധ്രുവൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ധ്രുവൻ ശങ്കറിനെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നവീൻ ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ള ടെൻഷൻസ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഡിലേ ആണ്, പക്ഷേ പ്രൊമോ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ധ്രുവൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ എത്താത്തതിൽ ധ്രുവനും നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നവീൻ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഗൗരിയെ പെണ്ണ് കാണാൻ വന്നതാണെന്ന് ശങ്കറിനെ അറിയിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അറിയിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ എന്തായിരിക്കാം ഇനിയുള്ള ഒരു നീക്കം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് എന്തായാലും വാങ്ങി വെച്ചിരിക്കുന്ന പുടവ അത് ഗൗരി ഇഷ്ടപ്പെട്ടെടുത്ത, പക്ഷേ കാശ് വേണ്ട അല്ലെങ്കിൽ കാശ് കൂടുതലാണെന്ന് കരുതിയത് മാറ്റിയതാണ്. അതിനെ ശങ്കർ കണക്കാക്കിയിരിക്കുന്നത് താൻ തന്നെ അത് എടുത്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റിവെച്ച പുടവയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പുടവ അന്ന് എടുത്തിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഗൗരിക്ക് സമ്മാനിക്കാൻ വേണ്ടി ശങ്കർ തീരുമാനിക്കുകയായിരുന്നു. ഒരു കത്തിനോട് ഉൾപ്പെടെ അത് വരികയാണ്. അത് ഗൗരിയുടെ അനിയത്തി എടുക്കുകയും അനിയത്തി അത് നവീന് കൊടുത്തതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ എല്ലാവരുടെയും മുന്നിൽ ഇതിനെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഗൗരിക്ക്. ഗൗരി ആ കുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്നുണ്ട്. നിനക്ക് കോമൺ സെൻസ് ഉണ്ടോ, നീ എന്തിനാണ് ഇതിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതാക്കുന്നുണ്ട്. ഗൗരിയുടെ അമ്മ പോലും ചോദിക്കുന്നുണ്ട്, നീ ഇതുപോലെ മോശമായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ആരോടും സംസാരിച്ച് കണ്ടിട്ടില്ല, എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. പിന്നെ അനിയത്തിയെ പോയി സോപ്പിട്ട് അനിയത്തിക്ക് വിഷമമായെന്ന് മനസ്സിലാക്കി അനിയത്തിയോട് മാപ്പൊക്കെ പറയും. പക്ഷേ എന്നാലും അത് ആ നിമിഷം ഗൗരി അത്രയും ഷൗട്ട് ചെയ്തത് ഗൗരിക്ക് ടെൻഷനാണ്. ഒരിക്കലും നവീനല്ല ഇത് ചെയ്തതെന്നും ഇത് താൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ച സാരിയാണ്, ആ സാരി എങ്ങനെ ഗൗരിക്ക് വന്നു, അല്ലെങ്കിൽ ഗൗരി അന്ന് കത്ത് കോഫി കുടിക്കാൻ സമ്മതിച്ചെന്ന് പറഞ്ഞ് കത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഗൗരിക്ക് മനസ്സിലാവും അത് ഇന്ന ആളാണ്, അല്ലെങ്കിൽ തൻ്റെ സ്ട്രേഞ്ചറാണ്, തന്നെ ഫോളോ ചെയ്ത് വരുന്ന ആളാണെന്നുള്ളത് ഗൗരിക്ക് മനസ്സിലാവും. അപ്പോൾ നവീനും ഗൗരിയും തമ്മിലുള്ള വിവാഹം അത് നടക്കില്ല, അതല്ലെങ്കിൽ അത് ആ ഒരു വിവാഹത്തിലേക്ക് എത്തില്ല. അതിന് മുമ്പ് തന്നെ അതിനൊരു തടയുണ്ടാവും. അതെങ്ങനെ എന്നുള്ളതാണ് കഥയിലെ ആ ഒരു ഹൈലൈറ്റ്. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നതും. എന്തായാലും ഇവിടെ ഈ ഒരു ശങ്കർ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ശങ്കർ ഈ അജ്ഞാതമായ സന്ദേശം, അജ്ഞാതമായ പ്രണയം കൈമാറൽ, അല്ലെങ്കിൽ ഈ ഒരു സമ്മാനങ്ങൾ കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ്. നേരിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അത് നേരിട്ട് ഒരു അക്ഷരം മിണ്ടത്തുമില്ല. നേരിട്ട് പറയാതെ തന്നെ ഇങ്ങനെ പുറകെ നടക്കുന്ന അവസ്ഥ, ഇതാരാണ് എന്തിനാണ് തൻ്റെ പിന്നാലെ നടക്കുന്നതെന്നറിയാതെ ഏത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അതെന്തായാലും വളരെ ടെൻഷനായിട്ട് തന്നെയുള്ളൊരു കാര്യമാണ് അത്. ഈ ശരിക്കും പിന്നെ ഈ ഗൗരിയെപ്പോലൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ടെൻഷനടിക്കും. അത് ടെൻഷനോടുകൂടി മാത്രമേ ഗൗരിയുടെ ഫേസ് കണ്ടിട്ടുള്ളൂ. നായികയായി കണ്ട നിമിഷം മുതൽ ഇന്ന് ഗൗരിയുടെ ഒരു എൻട്രിയിൽ കുറച്ച് ഒരു സന്തോഷം ഇതൊക്കെ കാണിച്ചു. പക്ഷേ ട്രെയിനിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ട്രെയിനിൽ ഇതിലായിരുന്നു ആ ഒരു ഇൻട്രൊഡക്ഷൻ. പക്ഷേ അത് തൊട്ട് ഇങ്ങോട്ട് വരെ ഗൗരിയുടെ മുഖത്ത് ഏത് സമയവും ഈ പറയുന്ന ടെൻഷൻ അല്ലാതെ മറ്റൊരു വികാരവും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതൊക്കെ ഇല്ലാത്തൊരു ഗൗരിയെ കാണാൻ പറ്റുമോ, സന്തോഷവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഗൗരിയെ കഥയിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നാളെ കാണാം, അതുവരെ ബൈ.